കോളേജിന് കീഴിലെ ചെറുപ്പ ഹെൽത്ത് യൂണിറ്റിൽ 24 മണിക്കൂർ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ആരംഭിച്ച ഉപരോധ സമരം മൂന്നാം ദിവസത്തിലേക്ക് കടന്നു. പരിസര പഞ്ചായത്തുകളിലെ ബഹുജന സംഘടനകൾ രാഷ്ട്രീയ വൈരം മറന്ന് ഒരുമിച്ച് സമരത്തിന് എത്തിയപ്പോൾ ഉപരോധ സമരം കൂടുതൽ കരുത്താർജിച്ചു. സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ജനപ്രതിനിധികൾ അടക്കം നിരവധി പേരാണ് ചെറുപ്പ ആശുപത്രി ഓഫീസിന് മുന്നിലെ സമരപന്തലിൽ എത്തിയത്. ചെറുപ്പ ഹെൽത്ത് യൂണിറ്റ് ഓഫീസിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തിക്കൊണ്ട് മൂന്നാം ദിവസത്തിലേക്ക് കടന്ന ഉപരോധ സമരം DCC ജനറൽ സെക്രട്ടറി ദിനേശ് പെരുമണ്ണ ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, ഇതിനുവേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും, രാഷ്ട്രീയം നോക്കാതെയാണ് ഇവിടെയുള്ള ജനപ്രതിനിധികൾ, രാഷ്ട്രീയം നോക്കാതെയാണ് എല്ലാ പാർട്ടിയുടെയും ആളുകളുണ്ട്. ബഹുമാനപ്പെട്ട MLA ഇങ്ങോട്ട് വരുന്നു എന്നാണ് അറിയുന്നത്. അതുപോലെ ബഹുമാനപ്പെട്ട പാർലമെന്റ് അംഗം, ഇങ്ങനെ തുടങ്ങി എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ ഈ ആശുപത്രിക്ക് നേരത്തെ ലഭിച്ചുകൊണ്ടിരുന്ന സൗകര്യങ്ങൾ പൂർണ്ണമായും പുനഃസ്ഥാപിക്കണം. അത് പുനഃസ്ഥാപിച്ചിട്ടില്ലെങ്കിൽ ഈ സമരത്തിന്റെ മുഖം നമുക്ക് മാറ്റേണ്ടി വരും. ഇവിടെ ഇപ്പോൾ ഉപരോധ സമരമാണ് നടക്കുന്നത് മൂന്നാമത് ദിവസം. അത് സൗകര്യമായി എന്നാണ് അവർക്ക് തോന്നുന്നത്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ ഒന്നും നടക്കുന്നില്ലല്ലോ. അപ്പോ അവർക്ക് സൗകര്യമായി. എന്നാൽ ഈ സമരം ഇങ്ങനെ ഈ ജനപ്രതിനിധികളും ഈ പഞ്ചായത്തിലെ രാഷ്ട്രീയ നേതാക്കളും മാത്രം ഇരുന്ന് ഇതൊരു ചെറിയ സമരമാണെന്ന് തോന്നണ്ട. ആയിരക്കണക്കിന് പൊതുജനങ്ങളുടെ പിൻബലമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ, ഇവിടെയുള്ള ജനങ്ങളുടെ വോട്ടുകൾ വാങ്ങിച്ച ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലാണ് ഈ സമരം നടക്കുന്നത്. ഇത് കാണാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം. ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ ഉണ്ടാക്കിയ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ അംഗീകരിക്കണം. ഈ ആശുപത്രിയുടെ വളർച്ചക്ക് വേണ്ടിയിട്ടുള്ള ജനങ്ങളുടെ കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തെ കാണാൻ തയ്യാറാകണം. പനി പിടിച്ചാൽ, മറ്റെന്തെങ്കിലും രോഗങ്ങൾ വന്നാൽ, അങ്ങനെയുള്ള രോഗികൾക്കൊന്നും തന്നെ നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. കോവിഡ് ആശുപത്രിയായി പ്രഖ്യാപിച്ചു മെഡിക്കൽ കോളേജ്. അപ്പൊ മറ്റു രോഗങ്ങൾ വന്ന് മെഡിക്കൽ കോളേജിൽ പോയിരുന്ന രോഗികൾക്കൊന്നും തന്നെ ആ സമയത്ത് ആ ആശുപത്രികളിലേക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടതാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്തരം ആശുപത്രികൾ ശക്തിപ്പെടേണ്ടതുണ്ട്, ഇതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടേണ്ടതുണ്ട്, ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് ആവശ്യമായ ഡോക്ടർമാരും അതിനാവശ്യമായിട്ടുള്ള മറ്റ് നഴ്സസ്മാരുൾപ്പെടെയുള്ള മറ്റ് ഫാർമസിസ്റ്റുകൾ അടക്കമുള്ള ടെക്നീഷ്യന്മാരടക്കമുള്ളവരുടെ സ്റ്റാഫ് സ്ട്രെങ്ത് വർദ്ധിപ്പിച്ച് അത് ആ ആശുപത്രികളെ ശക്തിപ്പെടുത്തിയാൽ, ഇത്തരം വലിയ ആശുപത്രികളിലേക്ക് ഇത്തരം മഹാമാരി കടന്നു വരുമ്പോൾ, ഇനി അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് എപ്പോഴും നാം ഭയത്തിലൂടെയാണ് അങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് ആ ഭയപ്പാടോടുകൂടി നാം മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം ആശുപത്രികളെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം VS രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. കുന്ദമംഗലം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മൈമൂന കടുക്കാഞ്ചേരി, ബ്ലോക്ക് അംഗം രജിത സത്യൻ, മാവൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ AP മോഹൻദാസ്, നന്ദിനി, KC വാസന്തി, പുലപ്പാടി ഉമ്മർ മാസ്റ്റർ, MP കരീം, മിലി രാരംബിലാക്കൽ, രജിത ആയങ്കുളം, ഫാത്തിമ ഉണിക്കൂർ, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ T മുഹമ്മദ് അലി, KC വത്സരാജ്, സത്യൻ കളരിക്കൽ, വിവിധ സംഘടനാ പ്രതിനിധികളായ മജീദ് ചെറുപ്പ, KM മുർത്താസ്, സജി K മാവൂർ തുടങ്ങിയവർ സംസാരിച്ചു.